നമസ്കാരം. ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമ ഈ രാജ്യത്തുണ്ടാക്കിയ അലയൊലികൾ, വിവാദങ്ങൾ, വാർത്തകൾ ഇതെല്ലാം നമ്മൾ ഇതിനകം തന്നെ അറിഞ്ഞതാണല്ലോ. 2014 മുമ്പാണെങ്കിൽ മുമ്പായിരുന്നുവെങ്കിൽ ഇതേപോലൊരു സിനിമ നിർമ്മിക്കാൻ പോലും ആരും ധൈര്യപ്പെടില്ലായിരുന്നു. ദാ ആ സിനിമയുടെ മഹാവിജയം പിൻപറ്റിയാണ് എന്ന് തോന്നുന്നു പുതിയ ഒരു സിനിമ കൂടി ഇറങ്ങുന്നു. അതിൻ്റെ പേര് ദി കൺവേർഷൻ എന്നാണ്. അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതെ, തീർച്ചയായിട്ടും ലവ് ജിഹാദ് തന്നെയാണ് അതിലെ വിഷയം. ആ റിലീസാവാൻ പോകുന്ന ആ സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. ചിങ്കാരി നഹീ ബൽക്കി ഉസ് ധധക്തി ആഗ് സേ പെഹ്ലേ കി ചേതാവനി ഹൈ ജോ ഹമാരേ ലവ് ജിഹാദ് കേ മിഷൻ കോ നാകാമയാബ് കർനാ ചാഹതി ഹൈ. കിസ്നെ ദിഖായാ യേ ഗ്യാൻ കാ മാർഗ്? യദാ യദാ ഹി ധർമസ്യ ഗ്ലാ നിർഭവതി ഭാരത. एंट्री जितनी मर्जी वेटेड हो, बस इंटरेस्टिंग होनी चाहिए. हमारे बनारस में एक कहावत है कि सांप की पूंछ से गाल नहीं खिंचवाते. तेरे इश्क की ऐसी धुन सवार है. मुझे लगता है कि हमें अपने रिश्ते को एक मुकम्मल अंजाम तक पहुंचाना होगा, एक नई पहचान देनी होगी. हम आपके लिए ना दुनिया का हर इम्तिहान पास करने के लिए तैयार है. आपकी बेटी जिससे शादी करना चाहती है वो लड़का मुसलमान है. कौन है वो लड़का? बबलू इकबाल शेख. मुझे यहाँ किसी ने देख लिया ना कि मैं मंदिर जा रहा हूँ, हमारे लोग मुझे काफिर समझ बैठेंगे. लेकिन तुम्हारे साथ जो हो रहा है वो प्यार मोहब्बत नहीं है, वो है लव जिहाद. मेरे मुसलमान हो जाने की वजह से तुम्हारा प्यार कम हो गया. बेबी डीजे पे थोड़ा सा भरोसा रख, भरोसा रख. ये डीजे आज डीजे, ये डीजे आज डीजे, सारे हिट गाने बजाएगा. और तुम जिसे प्यार समझ रही हो ना, वो सिर्फ और सिर्फ एक शारीरिक आकर्षण है, बस और कुछ नहीं है. हर मुसलमान बुरा नहीं होता है. और जिसने सनातन धर्म का अपमान किया हो वो हमारे लिए दुश्मन है, भले ही वो हमारे लिए बेटी क्यों ना हो. जीते जी अपने पापा को हम नरक में ढकेल दिए. हिंदू समाज के लोगों के चेहरे पे काले पोत दिए हम. तुम अगर कमजोर पड़ गई ना तो लड़ाई कभी नहीं जीत पाएंगे. कमजोर नहीं पड़ेंगे देव, अब तो आदत सी पड़ चुकी है पंगा लेने. मुश्किल में है हिंदुस्तान, अब जल्लाद बनना होगा. इन धर्मांध पापियों से बेटियों को आजाद करना होगा. तुमसे एक हिंदू लड़की नहीं मारी जाती. बस, नो मोर कन्वर्शन. ഈ സിനിമയിൽ പ്രതിപാദിക്കുന്ന വിഷയം നാം ഓരോരുത്തരെയും ബാധിക്കുന്നതാണ്. എല്ലാവരും ഇത് കാണണം. പ്രേമിച്ച പുരുഷന് വേണ്ടി സ്വന്തം മാതാപിതാക്കളെയും സംസ്കാരത്തെയും ഉപേക്ഷിക്കുന്ന ഒരു പെൺകുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു? പെറ്റുവളർത്തിയ സ്വന്തം മകൾ അന്യമതസ്ഥൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ അച്ഛനായ അല്ലെങ്കിൽ അമ്മയായ നിങ്ങൾ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും? പൊന്നോമൻ്റെ മകൾ നരകതുല്യമായ ജീവിതം നയിക്കുന്നു എന്നറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? മകളെ രക്ഷിക്കാൻ നിങ്ങളുടെ സമൂഹം അല്ലെങ്കിൽ നിയമം നിങ്ങളെ സഹായിക്കുമോ? നമ്മുടെ പെൺകുട്ടികളെയും ഭാര്യമാരെയും സഹോദരിമാരെയും അമ്മമാരെയും ഈ കൊടും വിപത്തിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കാം? ഏതെല്ലാം വഴികളിലൂടെയാണ് നമ്മുടെ സ്ത്രീകൾ കെണിയിൽ അകപ്പെടുന്നത്? അവസാനമായി എന്താണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം? ഈ ചിത്രം മേൽപ്പറഞ്ഞ ഓരോ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് തരും. ഇതാണ് ഈ സിനിമയെപ്പറ്റി ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പറയാനുള്ള ഉത്തരം. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 2014 മുൻപായിരുന്നു എങ്കിൽ ഇവിടെ ഒരു ദി കാശ്മീരി ഫയൽസും ഉണ്ടാവില്ലായിരുന്നു, ദ കൺവേർഷനും ഉണ്ടാവില്ലായിരുന്നു. ദി കൺവേർഷൻ എന്ന ഈ സിനിമ പ്രതിപാദിക്കുന്ന വിഷയം ലവ് ജിഹാദാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.